സിനിമാക്കാർക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, സിനിമയിലെ നായകന്മാർ യഥാർത്ഥ ജീവിതത്തിൽ വില്ലന്മാരായിരിക്കും. എന്നാൽ വില്ലന്മാർ പക്കാ പാവങ്ങൾ. അതിൽ ഒരാളാണ് ടി ജി രവി. സിനിമയിൽ ടി ജി രവി വില്ലനാണ്, ക്രൂരനായ വില്ലൻ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ആസ്വദിക്കുന്ന വില്ലൻ, എതിരാളികളെ വെടിവെച്ച് വീഴ്ത്തി ക്രൂരമായി പൊട്ടിച്ചിരിക്കുന്ന വില്ലൻ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ടി ജി രവി സാത്വികനായിരുന്നു, ഭക്തനായിരുന്നു. അങ്ങനെ തൻ്റെതായ സാത്വിക ലോകത്ത് ടി ജി രവി ജീവിച്ചു. സിനിമയിൽ വില്ലനായി പകർന്നാട്ടം നടത്തി ടി ജി രവി. ടി ജി രവി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ആളാണ്. കോളേജ് പഠനകാലത്ത് യൂണിവേഴ്സിറ്റി തലത്തിൽ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് അഭിനയ മോഹവുമായി ടി ജി രവി സിനിമാ രംഗത്ത് എത്തി. ടി ജി രവി ആദ്യം അഭിനയിച്ച ചിത്രം അരവിന്ദൻ്റെ ഉത്തരായനമായിരുന്നു. പ്രശസ്ത സാഹിത്യകാരൻ തിക്കൊടിയനുമായുള്ള സൗഹൃദമാണ് ടി ജി രവിയെ ഉത്തരായനത്തിൽ എത്തിച്ചത്. ഉത്തരായനം മലയാള സിനിമയുടെ നാഴികക്കല്ലാണ്. ഉത്തരായനം വളരെ ശ്രദ്ധിക്കപ്പെട്ടു, ടി ജി രവിയും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് വില്ലൻ വേഷങ്ങളിൽ അഭിനയിക്കാനായിരുന്നു ടി ജി രവിയുടെ നിയോഗം. ചോര ചുവന്ന ചോര ടി ജി രവി നിർമ്മിച്ച ചിത്രമാണ്. മറ്റൊരു ചിത്രമാണ് ചാകര, ജയൻ അഭിനയിച്ച ചിത്രം. അതിലെ വില്ലൻ വേഷത്തിലൂടെയാണ് ടി ജി രവി മെയിൻ സ്ട്രീമിൽ എത്തുന്നത്. അതിൽ ജയനും ടി ജി രവിയും തമ്മിലുള്ള സംഘട്ടന രംഗം പ്രേക്ഷകർ ഇന്നും ഓർമ്മിക്കുന്നു. അതിസാഹസികമായ സംഘട്ടന രംഗം. ആ സംഘട്ടന രംഗത്തിൽ കൈ മെയ് മറന്നാണ് ടി ജി രവി ജയനോടൊപ്പം അഭിനയിച്ചത്. അതിനു മുമ്പ് പറയട്ടെ, ടി ജി രവി നല്ല കായിക പ്രേമിയായിരുന്നു, നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു, നല്ല ഹോക്കി കളിക്കാരനായിരുന്നു. കോളേജിൽ വെച്ച് നാടകത്തിന് പുറമെ ഫുട്ബോൾ കളിക്കാരനായും ഹോക്കി കളിക്കാരനായും ടി ജി രവി പ്രശസ്തി നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ സംഘടന രംഗത്തിൽ അഭിനയിക്കാൻ ടി ജി രവിക്ക് പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ ടി ജി രവി വില്ലനായി മാറി. ടി ജി രവിയുടെ അഭിനയ സാധ്യത ചൂഷണം ചെയ്തത് കുറച്ചുപേർ മാത്രം. രാജസേനൻ്റെ പാവൻ ക്രൂരൻ എന്ന ചിത്രത്തിൽ ടി ജി രവിയുടെ വ്യത്യസ്ത ഭാവം നമ്മൾ കണ്ടു. ശാന്തം ഭീകരം എന്ന ചിത്രത്തിലും ടി ജി രവിയുടെ വ്യത്യസ്ത ഭാവം നമ്മൾ കണ്ടു. ജോഷിയുടെ ധ്രുവം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ടി ജി രവിയുടെ മറ്റൊരു ഭാവം നമ്മൾ കണ്ടു. ഹാസ്യം കൈകാര്യം ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് മനക്കര തത്ത എന്ന ചിത്രത്തിലൂടെ ടി ജി രവി തെളിയിച്ചു. ഇങ്ങനെ പലവിധത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ടി ജി രവിക്ക് സ്വയത്തമായിരുന്നു. പക്ഷേ എല്ലാവരും ടി ജി രവിയെ ഒരു വില്ലൻ്റെ മൂർത്തിമത് ഭാവമായി തളച്ചിടുകയായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ജീവിതത്തിൽ സാത്വികൻ. പിന്നീട് ടി ജി രവി സ്വയം വില്ലൻ വേഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ടി ജി രവി സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തു. ഇടവേളയെടുത്ത ശേഷം നല്ല കഥാപാത്രങ്ങളിൽ അഭിനയിച്ചു. നെഗറ്റീവ് റോളുകൾ ചെയ്തെങ്കിലും അതെല്ലാം ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു. പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ വർഷം എന്ന ചിത്രത്തിലെ കഥാപാത്രം പ്രത്യേക തരത്തിലുള്ള ഒരു കഥാപാത്രം. ടി ജി രവിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമായിരുന്നു അത്. പിന്നെ പ്രാഞ്ചിയേട്ടനിലെ കഥാപാത്രം, അതും ടി ജി രവിക്ക് മാത്രം പറ്റുന്ന കഥാപാത്രം. പകൽ, റൊമാൻസ്, ജോർജേട്ടൻസ് പൂരം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ടി ജി രവിയുടെ വ്യത്യസ്ത മുഖം നമ്മൾ കണ്ടു. ഇന്നും അഭിനയരംഗത്ത് സജീവമാണ് ടി ജി രവി. അതിലുപരി കൊച്ചിൻ ദേവസ്വം ബോർഡിൽ അംഗം കൂടിയായിരുന്നു ടി ജി രവി. ടി ജി രവിയെ പറ്റി മറ്റൊരു കഥ കൂടിയുണ്ട്. പരമസാത്വികനായിരുന്നു ടി ജി രവി. ടി ജി രവി ആദ്യകാലത്ത് അഭിനയിച്ച ചില ചിത്രങ്ങളിൽ ചില ബിറ്റുകൾ തിരികെ കയറ്റുന്ന പ്രവണതയുണ്ടായിരുന്നു. അത്തരം ചിത്രങ്ങളിലായിരുന്നു ടി ജി രവി ആദ്യകാലത്ത് അഭിനയിച്ചത്. അതിലൊരു ചിത്രത്തിൽ ടി ജി രവി അറിയാതെ ബിറ്റ് രംഗം കൂട്ടിച്ചേർത്തു. ടി ജി രവിയായിരുന്നു ആ ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്തത്. പ്രേക്ഷകർ വിചാരിച്ചത് ആ ബിറ്റ് രംഗത്തിൽ അഭിനയിച്ചത് ടി ജി രവിയാണെന്നാണ്. കാരണം അതിൽ ബലാത്സംഗം ചെയ്യുന്ന സീനിൽ വില്ലൻ്റെ മുഖം കാണിക്കുന്നില്ല. അതാണ് രസകരം. ഷർട്ടും പാൻറ്റും മാത്രമേ കാണിക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ രംഗം. നായികയുടെ നഗ്നമേനി കാണിക്കുന്നുമുണ്ട്. ടി ജി രവി ഇതറിഞ്ഞു. ഇതറിഞ്ഞ ടി ജി രവി പിന്നീട് ആ സംവിധായകനെ പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ച് കരണത്തടിച്ചു.
ഇത് ടി ജി രവിയുടെ കഥയല്ല, യഥാർത്ഥ സംഭവമാണ്, രസകരമായ സംഭവമാണ്. ടി ജി രവി ഇപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്. കാരണം ടി ജി രവി അറിയാതെ ടി ജി രവി എന്ന പേരിൽ മറ്റൊരാളെ കൊണ്ട് അതിലെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യിക്കുകയായിരുന്നു. ഡ്യൂപ്പിനെ വെച്ച് ബലാത്സംഗം ചെയ്യിക്കുകയായിരുന്നു. പ്രേക്ഷകർ വിചാരിച്ചു അത് ടി ജി രവിയാണെന്ന്. അങ്ങനെ കുറേ ചിത്രങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. സാത്വികനായ ടി ജി രവി ആദ്യമായി ഒരാളുടെ കരണത്തടിച്ചത് ഇക്കാരണത്താലാണ്. ഇത് ടി ജി രവി വളരെ രസകരമായി ഓർക്കുന്നുണ്ട്. പിന്നീട് ടി ജി രവിയെ വെച്ച് ഇത്തരം രംഗങ്ങൾ ആരും ചിത്രീകരിച്ചിട്ടില്ല. എന്തായാലും നല്ല മനുഷ്യനാണ് ടി ജി രവി, മനുഷ്യസ്നേഹിയാണ് ടി ജി രവി, സൗഹൃദങ്ങൾ നിലനിർത്തുന്നു ടി ജി രവി. ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവി ഇപ്പോൾ ന്യൂജൻ സിനിമയിൽ സജീവമാണ്.